മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. ദൈവകൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രഭാതത്തിൽ പ്രഭാതമരുന്ന് ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നാം ഒരുമിച്ച് ചേർന്നിരിക്കുക. ദൈവത്തിന് നന്ദി അർപ്പിക്കാം നമുക്ക് ഈ നിമിഷം. ഈ ഒരു പ്രഭാതത്തിൽ വിവിധ ഭൂഖണ്ഡങ്ങളിലെ ലക്ഷോപലക്ഷം വിശ്വാസികളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയതിന് തമ്പുരാന് നന്ദി പറയാം. തമ്പുരാൻ്റെ സ്നേഹമാണല്ലോ ഓരോ നിമിഷവും ഓരോ പുതിയ സുദിനത്തിലും നാം ഓരോരുത്തരും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത്. ദൈവമേ, നിനക്ക് നന്ദി പറയുന്നു ഈ ഒരു പുതിയ ദിവസം നീ എനിക്ക് തന്നതിനെ ഓർത്ത്. ഈ പുതിയ പ്രഭാതത്തിൻ്റെ വെളിച്ചം എൻ്റെ കണ്ണുകൾക്ക് കാണുവാനും ഈ പുതിയ പ്രഭാതത്തിൻ്റെ പുതുജീവനെ ശ്വസിക്കുവാനും നീ എനിക്ക് നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ, വലിയൊരു അനുഗ്രഹത്താൽ ഇന്നേ ദിവസം എന്നെ നിറയ്ക്കണമേ. പ്രിയമുള്ളവരെ, പ്രഭാതമരുന്ന് ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം മുഴുവൻ നീ എൻ്റെ ചാര എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ പ്രഭാതവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വലിയ കൃപയും അനുഗ്രഹവും ദൈവം നമ്മളിലേക്ക് വർഷിക്കും. ഒരു നിമിഷം കരങ്ങൾ കുപ്പി, കണ്ണുകൾ അടച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗം, ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പഠിച്ചിട്ടുമൊക്കെ ജോലിയില്ലാത്ത ഒത്തിരി പേരാണ് നമ്മുടെ ചുറ്റും. അപ്രകാരത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് ഒന്ന് സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം
പരിമളത്തിനുറവയാം നറു സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ വചനം അത് ജീവദായകമാണ്, അത് ഊർജസ്വലമാണ്, അത് ശക്തമാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങാനായിട്ട്. ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ ആഴ്ന്ന് ഇറങ്ങി വേരൂന്നി വളരാനായിട്ട് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങാം. വചനം നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 22 വാക്യങ്ങൾ 34 മുതൽ. യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരീസയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും അതിന് തുല്യം തന്നെ. അതായത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. യിശുമിശിഹായിലെ എന്നും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ അടുക്കൽ ചോദ്യവുമായിട്ട് വരുന്ന ഒരു നിയമജ്ഞനെയാണ് നമ്മളിന്ന് കണ്ടുമുട്ടുന്നത് തിരുവചനത്തിൽ. ആരാണ് നിയമജ്ഞൻ? യഹൂദ പാരമ്പര്യമനുസരിച്ച് നിയമത്തെ പൂർണ്ണമായിട്ട് അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നവൻ, നിയമഗ്രന്ഥങ്ങൾ പോലും കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്താലും അതിന് വള്ളിയും പുള്ളിയും വ്യത്യാസമില്ലാതെ അത് പറയുവാനും വീണ്ടും എഴുതുവാനും കഴിവുള്ളവൻ, നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനൊക്കെയായിട്ട് കഴിവുള്ള ഒരുവൻ, അവൻ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അറിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അറിവുണ്ടായിരുന്നിട്ടും തൻ്റെ അറിവ് കൊണ്ട് എല്ലാം നേടാമെന്ന് അറിവിനെ ഒരു ഗർവാക്കി യേശുവിൻ്റെ മുൻപിലേക്ക് അവൻ കടന്നു വരികയാണ്. അവൻ ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ്? യേശു വളരെ ശാന്തമായി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, അതേപോലെ നിന്റെ അയൽക്കാരനെയും. ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും, അല്ലെങ്കിൽ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാക്കി വെച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ മറുപടി. യേശു പറയുകയാണ്, ദൈവത്തെ മാത്രം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമജ്ഞൻ ചോദിക്കും, അപ്പം മനുഷ്യൻ്റെ അവസ്ഥ എന്ത്? മനുഷ്യനെ മാത്രം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചോദിക്കും, അപ്പോൾ ദൈവത്തെ എപ്രകാരം? ഈശോയുടെ മറുപടി കൃത്യമാണ്, അത് ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ദൈവസ്നേഹത്താൽ നിറയുക എന്ന് പറയുമ്പോൾ അത് മാനുഷികമായൊരു സ്നേഹത്തെ, മനുഷ്യനെ സ്നേഹിക്കുന്നതിലേക്ക് നീങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് പലപ്പോഴും എന്നാ സംഭവിക്കുന്നത്, സ്നേഹിക്കാനായിട്ട് തയ്യാറല്ല, സ്നേഹിക്കപ്പെടാനായിട്ട് സാധിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. എന്നെ സ്നേഹിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, എന്നെ അംഗീകരിച്ചില്ല. എത്രമാത്രം ഞാൻ സ്നേഹിച്ചു, ഞാൻ അംഗീകരിച്ചു, ഞാൻ പരിഗണിച്ചു എന്ന് ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇന്ന് വലിയൊരു പ്രശ്നമാണ്. സമൂഹം മാത്രമല്ല, ഇന്ന് കുടുംബങ്ങളായിക്കോട്ടെ, അല്ലെ സഭയായിക്കോട്ടെ, ഇടവകയായിക്കോട്ടെ, രാഷ്ട്ര നിലകളിലൊക്കെ ആയിക്കോട്ടെ, എപ്പോഴത്തെയും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. സ്നേഹിക്കാനും പരിഗണിക്കാനും അംഗീകരിക്കാനും സാധിക്കാത്തത്. നമ്മൾ സ്നേഹിക്കണം, നമ്മൾ പരിഗണിക്കണം, നമ്മൾ അംഗീകരിക്കണം. മറിച്ച് എപ്പോഴും നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കപ്പെടണം, ഞാൻ പരിഗണിക്കപ്പെടണം,
ഞാൻ അംഗീകരിക്കപ്പെടണം. പ്രിയമുള്ളവരെ, അത് യേശുവിൻ്റെ മാതൃക അല്ല. ഈശോയുടെ മാതൃക എന്ന് പറഞ്ഞാലോ, അവൻ സ്നേഹിച്ചു എപ്രകാരം, തൻ്റെ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് നൽകിക്കൊണ്ട് അവൻ സ്നേഹിച്ചു. വീണ്ടും തിരുവചനം നമ്മോട് പറയുകയാണ്, പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. വീണ്ടും നമ്മൾ കാണുകയാണ്, ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്, അവൻ അന്ത്യത്താഴ വേളയിൽ ഇതിൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും അവർക്ക് നൽകിക്കൊണ്ട് അവരെ അവൻ സ്നേഹിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ മാതൃക ഈശോനാഥൻ കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരത്തിൽ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും അംഗീകരിക്കുവാനും തയ്യാറാകുന്ന വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ജീവിതം നമ്മളും ചിന്തിക്കണം, ഈശോയുടെ ജീവിതത്തിലെ പോലെ എനിക്കൊന്ന് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആരാണ് വലിയവനെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കമുണ്ടാവുകയ. ഈശോ പറഞ്ഞത് എന്താ? ഈശോ പറയുകയാണ്, നമ്മൾ ആരും കടന്നു വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാ, അല്ലാതെ ശുശ്രൂഷിക്കപ്പെടാനല്ല. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ നൽകുവാനുമാ. നിങ്ങളിൽ വലിയവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പരിഗണിക്കാനായിട്ട്, അപരനെ പരിഗണിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും എന്നാ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നവരുടെ ഒരു വലിയ നീണ്ട നിര. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നൊരു ചോദ്യം ഒരുവൻ യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്. ഈശോ പറയുകയാണ്, ആ അപകടത്തിൽ പെട്ട് കിടന്ന വ്യക്തി, ആ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട വ്യക്തി, അവനെ കണ്ടില്ല എന്ന് നടിച്ചു പോയവനല്ല, മറിച്ച് അവനുമായിട്ട് കുലപ്രകാരം ശത്രുതയിലുണ്ടായിരുന്നിട്ട് പോലും അവന്റെ മുറിവുകളിലേക്ക് എണ്ണയും വീഞ്ഞും ഒഴിച്ച് വെച്ച് കെട്ടുവാനും തൻ്റെ കഴുതയുടെ പുറത്തെടുത്ത് വെച്ചുകൊണ്ട് ശത്രുത്തിൽ കൊണ്ടുവന്ന് ആക്കുവാനും സാധിച്ചവനാ നല്ല അയൽക്കാരൻ, നല്ല സമറിയാക്കാരൻ്റെ ഉപമ. പ്രേമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമുക്കൊന്ന് പരിഗണിക്കാനായിട്ട് അവരനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അത് വെള്ളം കോരാൻ വന്ന കാനാൽക്കാരിയെയും അവൻ കണ്ടു, ബത്സയിദ കുളക്കരയിൽ കിടന്ന തളർവാദ രോഗിയെയും അവൻ കണ്ടു. രണ്ടുപേരും തളർച്ച നേരിട്ടവരാ ജീവിതത്തില്. കാനാൽക്കാരിയെ സംബന്ധിച്ച് ആത്മീയതയുടെ തളർച്ചയുണ്ടായിരുന്നു, ബത്സയിദ കുളക്കരയിലുള്ള തളർവാദ രോഗിയെ സംബന്ധിച്ച് ശാരീരിക തളർച്ചയായിരുന്നു. ഈ രണ്ട് തളർന്നവരെയും ഈശോ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ജീവിതം നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പൊ അതാ ഒരു പരിഗണിക്കുക എന്ന് പറഞ്ഞാല്, തളർന്നവരെയും തകർന്നവരെയും പരിഗണിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെയൊക്കെ കൂടെയുള്ള തകർന്നവരെയും തളർന്നവരെയും പരിഗണിക്കാൻ, കാണാനായിട്ടുള്ള കണ്ണിന് പ്രകാശം നമുക്കുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ തളർന്നവരെയും തകർന്നവരെയും കാണുന്നതിൽ കണ്ണിന് തിമിരം ബാധിച്ചവരല്ലേ നമ്മളിൽ പലരും? ഈ കാലഘട്ടം നമ്മളൊന്ന് ചിന്തിക്കണം. ശക്തരുടെ കൂടെ നടക്കാനായിട്ട് ആളുണ്ട്, ശക്തരുടെ കൂടെ നടക്കാനായിട്ട് ആളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്, വൈദിക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ഇടവക ദേവാലയത്തിൽ ഒത്തിരി ഭവനങ്ങളുണ്ട്, ഒത്തിരി ഭവനങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഭവനങ്ങൾ ഒത്തിരിയുണ്ട്. ഒരു സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മരിച്ചാല് ആ വീട്ടില് ഓടിക്കൂടാനായിട്ട് ആളുകൾ ഒത്തിരിയുണ്ട്. മൃതസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും ഒക്കെ ഒത്തിരി പേര് കാഴ്ചക്കാരായിട്ടും ഒക്കെ കടന്നു വരൂ. ആ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ ആളുകൾ പോകുന്നതിന് കുറ്റമല്ല പറയുന്നത്, ഒരു കുറവല്ല,
ഒരു കുറവ് പോലെ കരുതിക്കൊണ്ട് ആളുകൾ കടന്നിരുന്നു. പക്ഷേ ഒരു പാവപ്പെട്ടവ മരിച്ചാൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എത്ര പേര് ഇന്ന് തയ്യാറാകുന്നുണ്ട്? എത്ര പേര് തയ്യാറാകുന്നുണ്ട്? എത്ര പേര് ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ, എനിക്ക് യാതൊരു പരിചയമില്ലാത്ത സമ്പന്നനായ ഒരു വ്യക്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അതേ താല്പര്യത്തോടെ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാനും ആ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും നമ്മൾ തയ്യാറാകുന്നുണ്ടോ? മനോഭാവത്തിന്റെ വ്യത്യാസം പറയുന്നത് അവിടെ, മനോഭാവത്തിന്റെ ഒരു വലിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ടത്. അത് ജനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും കാര്യത്തിൽ ഒരു മനോഭാവ വ്യത്യാസം നമുക്ക് ഈ കാലഘട്ടത്തിൽ വരുത്താനായിട്ട് സാധിക്കണം. വെറുതെ വചനം ധ്യാനിച്ചു പോയേണ്ട കാര്യമില്ല, വചനം ജീവിതത്തിൽ ഫലദായകമാകണം. വെറുതെ പാറമേൽ വീണ വിത്ത് പോലെയും അല്ലെങ്കിൽ വഴിയരികി വീണ വിത്ത് പോലെയും മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പോലെയും ആയിട്ട് കാര്യമില്ല, മറിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലത്ത് വീണ വിത്ത് പോലെ എന്റെ ഹൃദയത്തില് വചനം ആഴ്ന്നിറങ്ങി വേരൂന്നി വളർന്ന് നൂറുമേനി ഫലം പുറപ്പെടുവിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒന്ന് നിറയാനായിട്ട് സാധിക്കണം. ദൈവികതയുടെ പരിപാലനയാൽ ഒന്ന് നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും അനുഗ്രഹിക്കുവാനും സാധിക്കണം. അപ്പോഴാ പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവിതത്തോട് അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യഗണത്തോട് നമ്മുടെ ജീവിതം ഒന്ന് ചേർക്കപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് ക്രിസ്തു ശിഷ്യരാണ് ശിഷ്യയാണെന്ന് അവകാശപ്പെടുന്നവർ ഒത്തിരിയുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്, ഈ കാലഘട്ടത്തില് ഈ 2019 ഈശോ ഇറങ്ങി വന്നാല്, ഈശോ വീണ്ടും ജനിച്ചാല് നമ്മളിൽ എത്ര പേരെ അവന്റെ ശിഷ്യനും ശിഷ്യയുമായിട്ട് അവൻ വിളിച്ച് ചേർക്കും? അവന്റെ ശിഷ്യനും ശിഷ്യയുമായി തീരാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത നമുക്കുണ്ടായിട്ടാണോ നമ്മൾ ക്രിസ്തു ശിഷ്യനാണ് ശിഷ്യയാണെന്ന് അവകാശപ്പെടുന്നത്? അവകാശപ്പെടുന്നതിലല്ല, മറിച്ച് ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മദർ തെരേസയുടെ ജീവിതം നോക്കിക്കേ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യ അത് മദർ തെരേസയ്ക്ക് തൻ്റെ ജീവിതത്തിലും ഹൃദയത്തിലും അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അത് അനേകർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു ആ സ്നേഹത്തെ. അവിടെ പ്രിയമുള്ളവരെ, ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ദൈവാനുഭവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രകാരത്തിൽ ഒരു ദൈവാനുഭവത്തെ കണ്ടുമുട്ടാനായിട്ട്, അപ്രകാരത്തിൽ ഒരു ദൈവികമായ കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട്, ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാനും ദൈവികതയുടെ പരിപാലനയാൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കുവാനുമുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കയില്ല എന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് ശക്തമായി പറയുന്നുവല്ലോ.
ഈശോയെ വലിയ കൃപ ജീവിതത്തിലേക്ക് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, വലിയൊരു സംരക്ഷകനായി എനിക്ക് വേണ്ടി തിരുക്കുടുംബത്തെ കാത്തതുപോലെ എന്നെയും ഇന്നേ ദിവസം കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധനെ, വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നതിയിൽ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥ മധ്യസ്ഥയെ, ഞങ്ങളുടെ ഇടവകയും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മാലാക്കന്മാരുടെ സംരക്ഷണം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് സ്വർഗം നമുക്ക് നൽകിയ സമ്മാനമായി നമ്മുടെ കാവൽ മാലാഖായുടെ സംരക്ഷണം നമ്മൾ തേടുകയാണ്. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനിൽ വിശ്വസിക്കുവാനായിട്ട് ആ വിശ്വാസത്തിൻ്റെ തികവിൽ അവർക്ക് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡിവൈനിലെ മരിയൻ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നേ ദിവസം ദിവ്യബലി പങ്കെടുക്കുമ്പോൾ, ജോമാല ചൊല്ലുമ്പോൾ, നൊവേനകൾ ചൊല്ലുമ്പോൾ, കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴൊക്കെ അവരെയും അവരുടെ നിയോഗങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഈ ടെലിവിഷൻ ചാനലിൽ പ്രവർത്തിക്കുന്ന മക്കളുണ്ട്, അവരെല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആനന്ദകാരിണി രാഗം ബഹുദാരി താളം ആദി. പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണിത്. സ്വർഗറാണിയായ പരിശുദ്ധ അമ്മയെ എത്രമാത്രം പ്രകീർത്തിച്ചാലും അതിൽ അതിശയോക്തിയില്ല. കാരണം അതിനർഹതയുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. ഗായകനോട് ചേർന്ന് നമുക്കും ആലപിക്കാം. ആനന്ദകാരണി ആശ്വാസദായിനി സർവപ്രഭാമയി മരിയാംബികേ. ആനന്ദകാരണി ആശ്വാസദായിനി സർവപ്രഭാമയി മരിയാംബികേ. തിരുനാഥ സവിധി നീ നിത്യ ദൈവം, തിരുനാഥ സവിധി ആശ്രിത വത്സല വാചല നിരകുണ്ട ആനന്ദ കാരണി ആശ്വാസദായിനി സർവപ്രഭാമയി. നീ ജഗദംബ സ്വർഗരാണി നിർമ്മല ചരിതി അമലാംബികേ, ജഗദംബ സ്വർഗരാണി നിർമ്മല ചരിതി അമലാംബികേ, ജഗദംബ സ്വർഗരാണി നിർമ്മല ചരിതി അമലാംബികേ, ജഗദംബ സ്വർഗരാണി ചരിതി അമലാംബികേ. കരികൂട കരികൂട പരിരക്ഷണം ആ പരിലാളനം അതു പരിവർത്തനം. കരികൂട കരികൂട പരിരക്ഷണം ആ പരിലാളനം അതു പരിവർത്തനം.
സൂര്യനുടയാട ചന്ദ്രൻ പാദപീഠം പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നമ്മൾ വിശുദ്ധ കുരിശിനൽ ആശീർവാദം സ്വീകരിക്കുക. മാർപ്പാപ്പായിൽ നിന്ന് മെത്രാൻമാരിലേക്ക്, മെത്രാൻമാരിൽ നിന്ന് വൈദികരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹ്യ പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റ വിശ്വാസ കൂട്ടായ്മയായി ഏത് ദേശത്തു നിന്നാണെങ്കിലും ഒരു ഇടയനും ആട്ടിൻപറ്റവുമായി ഈ നിമിഷം നമ്മൾ സ്വീകരിക്കുക ആശീർവാദം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവിധ തിന്മകളും വിട്ടകലുന്നതിന്, എല്ലാവിധ ദുഷ്ടശക്തികളും നമ്മളിൽ നിന്ന്, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ദേശത്തു നിന്നും വിട്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു ദിവസവും ദൈവപരിപാലനയുടെ അനുഭവത്തിൻ്റെ ദിനവും ഏറ്റവും സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. Oh, yeah.